എങ്കിലും കോവിഡ് നിയന്ത്രണങ്ങളോടെ ആഘോഷമാക്കി ശ്രീകൃഷ്ണ ജയന്തി. കൊടുങ്ങല്ലൂരിലെ വിവിധ മേഖലകളിൽ ശ്രീകൃഷ്ണ ജയന്തി വീടുകളിലും മറ്റും കോവിഡ് നിയന്ത്രണങ്ങളോടെ ആഘോഷിച്ചു. മേത്തല, ആല, ഇടവിലങ്ങ്, പുല്ലൂത്ത്, ചാത്തെടുത്തുപറമ്പ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വീടുകളിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചത്. പറമ്പിക്കുളങ്ങര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ശ്രീകൃഷ്ണ സന്ധ്യയിൽ ഡോക്ടർ ജയാനന്ദന് ഈ വർഷത്തെ ജന്മാഷ്ടമി പുരസ്കാരം സമർപ്പിച്ചു. ഗോപരിപാലക പുരസ്കാരം രജിതാ മോഹനന് സമർപ്പിച്ചു. കൂടാതെ കലാമത്സര വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകൻ ഒ എസ് സതീശൻ കൊടകര ശ്രീകൃഷ്ണ ജയന്തി പ്രഭാഷണം നടത്തി. താലൂക്ക് കാര്യവാഹ് ടി ജെ ജെമി അധ്യക്ഷത വഹിച്ചു. സേവാ പ്രമുഖ് ഒ പി സുരേഷ്, കൗൺസിലർ ടി എസ് സജീവൻ, ലക്ഷ്മിനാരായണൻ മാസ്റ്റർ എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ സി എച്ച് ജയകൃഷ്ണൻ, ആഘോഷ പ്രമുഖ് ഗോപികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വലിയ പരിപാടികളാണ് നടത്തി വരാറുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ 4 വർഷമായി കേരളത്തെ മഹാപ്രളയവും കോവിഡ് എന്ന മഹാമാരി ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടുന്ന ഈ സമയത്ത് അഷ്ടമരോഹിണിയും നമ്മൾ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇന്ന് ഈ സമയത്ത് കേരളത്തിലെ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലെ കൃഷ്ണന്മാരും രാധികമാരും 10,000-ൽ പരം ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലെ പരിപാടികൾ നടത്തേണ്ടതാണ്. ഈ പറമ്പിക്കുളങ്ങര പ്രദേശങ്ങളിലും കൃഷ്ണന്മാരും രാധികമാരും അമ്മമാരും ഉൾപ്പെടെയുള്ള വലിയ ശോഭയാത്രകളാണ് നടക്കാറുള്ളത്. കോവിഡിന്റെ മാനദണ്ഡം പാലിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പരിപാടിയാണ് ഇവിടെ നടത്തുന്നത്. അതോടൊപ്പം തന്നെ ജന്മാഷ്ടമി പുരസ്കാരം നിരവധി വർഷങ്ങളായി പറമ്പിക്കുളങ്ങര ബാലഗോകുലം നൽകി വരുന്നുണ്ട്. ഇത്തവണ ജന്മാഷ്ടമി പുരസ്കാരം നൽകിയത് നമുക്കറിയാം, ആരോഗ്യ മേഖലയിലെ ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിക്കുന്നവരാണ് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.